നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പം, അപ്പോൾ ആദ്യം തന്നെ പറയാം, നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ഇനേബിൾ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ബാക്കിയെല്ലാം നിങ്ങൾക്ക് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാവുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പി സി, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ, അതിപ്പോൾ ലാപ്ടോപ്പ് ആയിക്കോട്ടെ ഡെസ്ക് ടോപ്പ് ആയിക്കോട്ടെ, ഹാങ് ആവുന്നതിനുള്ള ഒരു കുറച്ച് സൊല്യൂഷൻസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്സാണ് പറയാൻ പോകുന്നത്. അങ്ങനെ വലുതായിട്ട് നിങ്ങൾക്ക് പാടുള്ള ടെക്നിക്സ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്സാണ് എങ്ങനെ ഹാങ് ആവുന്നതെന്ന്. കുറച്ചൊക്കെ നിങ്ങൾക്ക് മാറ്റം വരും, അല്ലാതെ ഫുൾ ഹാങ് മാറുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ, അതിൻ്റെ ആ ഒരു എങ്ങനെ ഹാങ് ആവുന്നത് നമുക്ക് കുറയ്ക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ കമ്പ്യൂട്ടർ ഹാങ് ആവാനും ഹീറ്റ് ആവാനും കുറേ കാരണങ്ങളുണ്ട്. അപ്പം കുറേ കാരണത്തിൽ നിങ്ങൾ ആദ്യത്തെ മെയിൻ കാരണം ഞാൻ പറഞ്ഞു തരാം. കാരണം എന്ന് പറയുമ്പം നമ്മുടെ ഡിസ്ക് ഫുള്ളാവുന്നതാണ് മെയിൻ കാരണം വരുന്നത്. ഓക്കെ, ഡിസ്ക് ഫുള്ളാകുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസും ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസും ഡിലീറ്റ് ചെയ്ത് കളയുക. ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് കുറേ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാളായി കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഷോർട്ട് കട്ട് അടിക്കണം. അപ്പോൾ ഇത് ഒട്ടുമിക്ക ആളുകൾക്ക് അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ വിൻഡോസ് പ്ലസ് ആറ് കൊടുക്കുക. ആറ് കൊടുത്തതിന് ശേഷം ആ വരുന്ന ടാബിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം PREFETCH പ്രിഫെച്ച് എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, പ്രിഫെച്ച് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ എടുക്കുമ്പം അത് കണ്ടിന്യൂ കൊടുത്ത് വിടുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടാത്ത ഫയലുകളാണ്. ഓക്കെ, ഈ ഫയലുകളൊക്കെ നിങ്ങൾ കൺട്രോൾ A പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ ഓക്കെ, ഡിലീറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്നുകൂടെ ചെയ്യുക, വിൻഡോസ് ആറ് കൊടുത്തതിന് ശേഷം ആ ഒരു വരുന്ന ടാബിൽ നിങ്ങൾ, അതായത് നമ്മുടെ പേഴ്സൻറ്റേജിൻ്റെ സിമ്പൽ ആദ്യം ടൈപ്പ് ചെയ്യുക, അതിനുശേഷം TEMP എന്ന് ടൈപ്പ് ചെയ്യുക, വീണ്ടും പേഴ്സൻറ്റേജിൻ്റെ സിമ്പൽ കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോഴും കുറേ നമ്മുടെ ഫയൽസ് വരും, നമുക്ക് ആവശ്യമില്ലാത്ത ഫയൽസുകൾ എക്സ്ട്രാ വരുന്ന ഈ റിപ്പോർട്ട്സൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾ കൺട്രോൾ A എടുത്ത് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, കൺട്രോൾ A എടുത്തതിന് ശേഷം ഇങ്ങനെ ഡിലീറ്റ് കൊടുത്താൽ മതി. ഒന്നുകൂടെ നിങ്ങളത് അതേ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഈ ഒരു പെർസെൻറ്റേജ് മാറ്റിയതിന് ശേഷം TEMP മാത്രം ടൈപ്പ് ചെയ്യുക. TEMP മാത്രം ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ കൺട്രോൾ A കൊടുത്ത് അതും ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങൾ ഇത് ചെയ്യേണ്ടതെന്ന് പറയുമ്പം നിങ്ങളുടെ This PC യിൽ കയറുക. This PC കയറിയതിന് ശേഷം നമ്മൾ വിൻഡോസ് ചെയ്തിരിക്കുന്ന ഏത് ഡിസ്കിലാണോ ആ ഒരു ഡിസ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഇവിടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ഡിസ്ക് ക്ലീനപ്പ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കുറേ ഇത് ചോദിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്നത് വല്ലതും ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ്സ് മാത്രം മാറ്റിയതിന് ശേഷം ബാക്കി എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റീസൈക്കിൾ ബിന്നിൽ കിടക്കുന്ന എല്ലാം ഡിലീറ്റായി പോകുന്നതാണ്. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനകത്തുള്ള നമ്മുടെ ആവശ്യമില്ലാത്ത കുറേ ഡിസ്കിൽ കിടക്കുന്ന എല്ലാ ഫയൽസും ഡിലീറ്റായി പോകുന്നതാണ്. ഓക്കെ ഓക്കെ, അത് ഡിലീറ്റ് ആവാൻ നിങ്ങളുടെ ആ ഒരു കമ്പ്യൂട്ടറിലെ ഫയൽസിൻ്റെ ആ ഒരു ടൈം അനുസരിച്ചിരിക്കും. ഓക്കെ, എൻ്റെ കമ്പ്യൂട്ടറിൽ അധികം ഫയൽസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഡിലീറ്റ് ആയത്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറയുമ്പം നിങ്ങളുടെ വിൻഡോസ് ഒന്നുകൂടെ ചെയ്ത് നോക്കുക. അപ്പോൾ വിൻഡോസ് ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ നിങ്ങൾ ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു വീഡിയോയിൽ പോവുക. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ വിൻഡോസ് ഗെറ്റ് സ്റ്റാർട്ട് ആണെന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഇതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമ്പ്യൂട്ടർ ഈ ഒരു ഹാങ് ഉണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഹാങ് എന്ന് പറയാൻ പറ്റത്തില്ല, റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ഇത് തീർന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം Ctrl Shift Escape അടിക്കുക. എസ്കേപ്പ് അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ടാബ് വരും. ഈ ഒരു ടാബ് നമ്മുടെ ടാസ്ക് മാനേജറാണ്. ടാസ്ക് മാനേജറിൽ നമ്മുടെ പെർഫോമൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. CPU എത്ര പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നുണ്ട്, മെമ്മറിയൊക്കെ ചില ആളുകളുടെ ഫുള്ളായിരിക്കും. ഓക്കെ, ഡിസ്ക് എത്ര പെർസെൻറ്റേജ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചില ആളുകളുടെ ഫുള്ളായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം നേരെ നമ്മുടെ ഈ ഒരു ഇതിൽ വിൻഡോസ് എക്സ്പ്ലോറർ ഇതാടപ്പുണ്ട്, വിൻഡോസ് എക്സ്പ്ലോറർ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ ചെന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ റീസ്റ്റാർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്.
അത് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഫുൾ ഡെസ്ക് ടോപ്പ് റീസ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ ഹാങ് മാറി കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുറേ ഓടുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ അത് ജസ്റ്റ് എൻ്റെ ടാസ്ക് കൊടുത്ത് പോവുക. അപ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തിലുള്ളതെന്ന് ചേരത്ത് എൻ്റെ ടാസ്ക് കൊടുത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും കുറയ്ക്കുക. പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അത്ര വൈറസൊക്കെ ഉണ്ടെങ്കിലും ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം നിങ്ങളുടെ കയ്യിലിപ്പോൾ ആൻറ്റി വൈറസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം നിങ്ങൾ നേരെ നമ്മുടെ വിൻഡോസിൻ്റെ തന്നെ ഡിഫൻഡറൊക്കെ ഓൺ ചെയ്തെടുക്കുക. അപ്പോൾ വിൻഡോസ് ഡിഫൻഡർ ഓൺ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് വിൻഡോസ് ഡിഫൻഡർ ഫയർ വാളെന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ വിൻഡോസ് ഡിഫൻഡർ വരുന്നതാണ്. അപ്പോൾ ഇത് ഫുള്ള് നിങ്ങൾ ഓൺ ചെയ്തിടുക. ഓക്കെ, ഇതെല്ലാം ഓൺ ചെയ്തിടുക. അപ്പോൾ ഇത് ഒരിക്കലും ഓഫ് ചെയ്തിടരുത്, കാരണം വേറെ ആൾക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഹാക്ക് ചെയ്ത് കയറാൻ വളരെയധികം എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് അത്യാവശ്യം കുറച്ച് പഴയ ഹാർഡ് ഡിസ്ക്കാണ്. ഈ നിങ്ങൾക്ക് അതിനകത്തൊരു മോട്ടർ കറങ്ങിയാണ് നമുക്ക് ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ ഒരു OS ചെയ്തിട്ടേക്കുന്നത് നമ്മുടെ ഈ ഒരു ഇതിലാണ്, നമ്മുടെ ഈ ഒരു ഹാർഡ് ഡിസ്കിലാണ് നമ്മുടെ വിൻഡോസ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു SSD സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് വാങ്ങിച്ച് വെച്ചിട്ട് അതിനകത്ത് നിങ്ങളുടെ OS ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത്, അതായത് നമുക്ക് തന്നെ അറിയാം, കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഹാർഡ് ഡിസ്കിനകത്ത് ഒരു മോട്ടർ കറങ്ങി അതിൻ്റെ കപ്പാസിറ്റി പോകുമ്പോഴാണ് ഹാർഡ് ഡിസ്ക് സ്ലോ ആവുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പോൾ ചിപ്പായതുകൊണ്ട് നമുക്ക് വേറെ ഇഷ്യൂ ഒന്നും വരത്തില്ല. ഓക്കെ, ഇത് ഫുള്ള് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആൻഡ് ഇതൊരു ചിപ്പായതുകൊണ്ട് നമുക്ക് ഇത് സ്ലോ ആവത്തില്ല, നല്ല സ്പീഡ് കാണും എപ്പോഴും. അപ്പോൾ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതായത് നമ്മൾ ഇത് 2,948 രൂപയാവും. അതിൽ നിങ്ങൾക്ക് 1 TB ഒന്നും കിട്ടത്തില്ല. അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ 240 GB സ്റ്റോറേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിൽ ഇത് സ്യൂട്ടാവും. അപ്പോഴത്തേക്കും നിങ്ങൾ ഇത് വാങ്ങിച്ച് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ നിങ്ങളുടെ PC ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു PC ഹാങ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം കോർ ടെമ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ MSI തന്നെ എൻ്റെ ബോർഡ് MSI ആയതുകൊണ്ട് എനിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അത് അറിയാൻ പറ്റും. പക്ഷേ നിങ്ങളുടെയിലാണെങ്കിൽ അത് കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കോർ ടെമ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് കോർ ടെമ്പ് എന്ന് അടിക്കുക. അടിച്ചതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോർ ടെമ്പിൻ്റെ അത് എത്രയോ KB ഉള്ളു, 1241 KB അത് വരത്തുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊസസ്സറിൻ്റെ ടെമ്പറേച്ചർ അതിലെഴുതി കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോഴത്തേക്കും ഈ ഒരു പ്രൊസസ്സറിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണ് അതിനർത്ഥം. ഇപ്പം നിങ്ങൾ ഒരു വർഷത്തിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണെങ്കിൽ നിങ്ങളുടെ പ്രൊസസ്സറിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം നമ്മുടെ ആദ്യം നിങ്ങൾക്ക് PC യെ കുറിച്ച് കുറച്ച് അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം, നമ്മുടെ ഈ ഒരു പ്രൊസസ്സറിൻ്റെ മുകളിലൊരു ഫാന് വയ്ക്കും. ഫാനിൻ്റെ അവിടെ ഒരു തെർമൽ പേസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം തേക്കി വരും. അപ്പോൾ അത് നമ്മുടെ ഈ കുറേ ചൂടായി കഴിയുമ്പോൾ ഈ പേസ്റ്റ് ഉള്ള പേസ്റ്റായിട്ടിരിക്കുന്ന ആ ഒരു സാധനം പേപ്പർ പോലെയാകും. അപ്പോൾ അത് കാരണം നമ്മുടെ ഈ ഒരു പ്രൊസസ്സറിന് കറക്റ്റ് ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കാത്തതുകൊണ്ട് നമ്മുടെ പ്രൊസസ്സർ നമ്മുടെ ഹീറ്റ് കറക്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് പ്രൊസസ്സർ ഭയങ്കരമായിട്ട് ചൂടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാ കോർ ടെമ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രൊസസ്സറിൻ്റെ ആ ഒരു ഇത് എത്ര എത്ര കോറാണ്, എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ 54, 65 മാക്സിമം 67 പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഹെൽത്തി അല്ലാത്ത PC ആണെങ്കിൽ നിങ്ങൾക്ക് 80 പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ തെർമൽ പേസ്റ്റ് ഞാൻ കാണിച്ചു തരാം. തെർമൽ പേസ്റ്റ് നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം ഇത് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ തെർമൽ പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഇത് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ നമ്മുടെ പ്രൊസസ്സറിൻ്റെ ആ ഒരു ഫാൻ ഇളക്കിയതിന് ശേഷം അതിനകത്ത് ശകലേ വെച്ച് കൊടുക്കുകയുള്ളൂ. ഓവർഫ്ലോ ആക്കരുത്. ശകലം നിങ്ങളെ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് ഉണ്ട് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന്. ശകലം വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ഇത് വെക്കുക. അപ്പോഴത്തേക്കും ഹീറ്റ് ട്രാൻസ്മിഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത് ഒരു വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യണം. പിന്നെ നമ്മുടെ മെയിൻ പ്രശ്നമാണ് പൊടി. പൊടി കാരണം നമ്മുടെ സിസ്റ്റം ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റാവും. അപ്പോൾ അതിനനുസരിച്ച് ഹാങ്ങും ആവും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 4 മാസത്തിലൊരിക്കലെങ്കിലും ഇപ്പോൾ പഴയ PC ഒക്കെ സിസ്റ്റം നമ്മുടെ CPU ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്യുക. അത്യാവശ്യം ലാപ്ടോപ്പ് ആണെങ്കിൽ അത് അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ മാക്സിമം പൊടിയൊക്കെ അടിച്ച് വെക്കുക, അതേ ഒരു വഴിയുള്ളൂ.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പീഡ് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ കിഡിലായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.